തെരുവുനായ ആക്രമണം വീണ്ടും തുടർക്കഥയാവുകയാണ്. ചില വേളകളിൽ വലിയ രീതിയിൽ ആക്രമണങ്ങൾ നടക്കുമ്പോൾ അധികാരികളുടെ കണ്ണു തുറക്കും. അപ്പോൾ പിന്നെ വലിയ നടപടിക്രമങ്ങളാണ്, പ്രഹസനമാണ് എന്ന് ഒറ്റ വാക്കിൽ വേണമെങ്കിൽ പറയാം. ഏതാനും ദിവസം മുമ്പ് ചാവക്കാട് ബ്ലാങ്ങാട് ബീച്ചിൽ കടൽ കാണാനെത്തിയ പാലക്കാട് സ്വദേശിയായ വിദ്യാർത്ഥിയെ തെരുവുനായ കടിച്ച് പരിക്കേൽപ്പിച്ചു. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല എന്നുള്ളത് എനിക്കറിയാം, നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. തെരുവുനായ ആക്രമണം തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. നായ്ക്കൾ ആക്രമിക്കുക മാത്രമല്ല, പലപ്പോഴും ഇരുചക്ര വാഹനങ്ങളിൽ പോകുന്നവർ ജീവൻ കയ്യിലെടുത്തു വേണം യാത്ര ചെയ്യാൻ. എപ്പോഴാണ് ഒരു തെരുവുനായ റോഡ് കുറുകെ കടക്കുന്നത് എന്നറിയില്ല. അങ്ങനെ എത്രയേറെ അപകടങ്ങൾ, എത്രയോ പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇപ്പോഴും ആ തെരുവുനായ ഭീതി ഒഴിയാതെയാണ് തെരുവിലൂടെ നടക്കാൻ സാധിക്കുകയുള്ളൂ. പ്രത്യേകിച്ച് വീടുകളിൽ നിന്ന് കുട്ടികളെ വിദ്യാലയങ്ങളിലേക്കും മറ്റിടങ്ങളിലേക്കും പറഞ്ഞയക്കുമ്പോൾ വീട്ടുകാർ നെഞ്ചിടിപ്പോടെ കാത്തിരിക്കേണ്ട സ്ഥിതി. വാഹനാപകടങ്ങൾ മാത്രമല്ല, അതിനേക്കാൾ ഭീതിതമായ രീതിയിൽ തെരുവുനായ ആക്രമണങ്ങൾ തുടരുമ്പോൾ ഇപ്പോഴും കണ്ണടച്ച് ഇരുട്ടാക്കുകയാണ്. മൃഗസംരക്ഷണ വകുപ്പ് നടത്തിയ സെൻസസ് കണക്കുകൾ പ്രകാരം 2.5 ലക്ഷത്തിലധികമാണ് കേരളത്തിൽ തെരുവുനായ്ക്കളുടെ ഏകദേശ എണ്ണം. തെരുവിൽ അലക്ഷ്യമായി വലിച്ചെറിയുന്ന ഭക്ഷണാവശിഷ്ടങ്ങൾ കഴിച്ച് പെറ്റുപെരുകി നാൾക്കുനാൾ നായ്ക്കളുടെ എണ്ണം കൂടി വരുന്നു. കാൽനടയാത്രക്കാരെ കടിച്ച് പരിക്കേൽപ്പിക്കുക മാത്രമല്ല, വാഹനമോടിക്കുന്നവരുടെ കുറുകെ ചാടി വീണും തെരുവുനായ്ക്കൾ അപകടമുണ്ടാക്കുന്നു. കേരളത്തിൽ കഴിഞ്ഞ 6 വർഷത്തിനിടയിൽ തെരുവുനായ്ക്കളുടെ കടിയേറ്റ് ആശുപത്രിയിൽ ചികിത്സ തേടിയത് 8 ലക്ഷത്തിലധികം ആളുകളാണ്. ഇതിലേറെയും സാധാരണ കുടുംബങ്ങളിൽ നിന്നുള്ള സ്ത്രീകളും കുട്ടികളുമായിരുന്നു. ഈ കാലയളവിൽ തെരുവുനായ്ക്കളുടെ ആക്രമണം മൂലം 42 മരണങ്ങളുമുണ്ടായി. ഏതാനും മാസം മുമ്പാണ് കോഴിക്കോട് മുഴുപ്പിലങ്ങാടിയിൽ ഓട്ടിസം ബാധിച്ച നിഹാൽ എന്ന 11 വയസ്സുകാരനെ തെരുവുനായ്ക്കൾ കടിച്ചു കീറിക്കൊന്നത്. കേരളത്തിൻ്റെ മനസാക്ഷിയെ ഞെട്ടിച്ച സംഭവമായിരുന്നു അത്. നിഹാലുകൾ കേരളത്തിലെവിടെയും ആവർത്തിക്കപ്പെടാം. അത്രയേറെ ക്രൂരമായ രീതിയിൽ ആക്രമിച്ച് പരിക്കേൽപ്പിക്കുന്ന തെരുവുനായ്ക്കളുടെ എണ്ണം എല്ലാ തെരുവുകളിലുമുണ്ട്. കാൽനൂറ്റാണ്ടോളമായി കേരളം നേരിടുന്ന അതീവ ഗുരുതരമായ സാമൂഹിക പ്രശ്നമാണ് തെരുവുനായ ആക്രമണം. 2016 ജനുവരി മുതൽ 2021 ജൂലൈ വരെയുള്ള കാലത്താണ് കേരളത്തിൽ തെരുവുനായ്ക്കളുടെ ആക്രമണത്തിൽ 42 മനുഷ്യജീവനുകൾ നഷ്ടമായത്. പൊതുയിടങ്ങളിൽ മാത്രമല്ല, വീടുകളിൽ പോലും തെരുവുനായ ആക്രമണത്തിന് വിധേയരാകുന്നു. തെരുവുകൾ, പാർക്കുകൾ, ആശുപത്രി മുറ്റങ്ങൾ, വിദ്യാലയ പരിസരങ്ങൾ തുടങ്ങി ജനങ്ങളുടെ സ്വൈര്യവിഹാരത്തിന് തടസ്സമാവുകയും പലപ്പോഴും ജീവന് തന്നെ ഭീഷണിയാവുകയും ചെയ്യുന്ന തരത്തിൽ തെരുവുനായ ശല്യം സംസ്ഥാനത്ത് രൂക്ഷമാകുമ്പോഴും ഇതിനൊരു ശാശ്വത പരിഹാരമുണ്ടാകുന്നില്ല. ഇത് ഏതാനും നാളുകൾക്ക് മുമ്പുള്ള ഒരു കണക്കാണ്. കേരളത്തിൽ തെരുവുനായ്ക്കളുടെ എണ്ണം 2,90,000 വരുമെന്ന്. ഇതൊരു ഏകദേശ കണക്കാണ്. തീർച്ചയായും അതിനേക്കാൾ കൂടുതലാകാൻ മാത്രമേ ഇടയുള്ളൂ. ഈ കണക്ക് പറയുന്നതിൽ പ്രകാരം 3 ലക്ഷത്തിൽ താഴെ തെരുവുനായ്ക്കളുണ്ട് എന്ന് പറയുമ്പോഴും തെരുവുനായ്ക്കളുടെ എണ്ണം മുൻവർഷങ്ങളേക്കാൾ അപേക്ഷിച്ച് ക്രമാതീതമായി ഉയരുന്നു എന്ന ഒരു വാസ്തവം കൂടി കൂട്ടി വായിക്കേണ്ടതുണ്ട്. അതായത് 2,90,000 എന്ന് പറയുന്നത് ഓരോ മാസം കഴിയുന്നോറും 1,000,000 തെരുവുനായ്ക്കളുടെ എണ്ണം ഏറി വരുന്നുണ്ട് എന്നതാണ്. രാജ്യത്ത് എണ്ണത്തിൽ ആദ്യ 10 സ്ഥാനങ്ങളിൽ പോലും തെരുവുനായ്ക്കളുടെ എണ്ണത്തിൽ കേരളമില്ലെങ്കിലും പട്ടിക്കടിയേൽക്കുന്നതിൽ രാജ്യത്ത് 6-ാം സ്ഥാനം ഈ കൊച്ചു കേരളത്തിനുണ്ട്. 2022 ആദ്യ 7 മാസം കേരളത്തിൽ തെരുവുനായ്ക്കളുടെ കടിയേറ്റ 10,000+ കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. മൃഗസംരക്ഷണ നിയമങ്ങളും കോടതി വിധികളും കാരണം വ്യക്തമായൊരു പദ്ധതിയോ നിർവഹണമോ തെരുവുനായ്ക്കളുടെ കാര്യത്തിൽ സ്വീകരിക്കാനും നടപ്പാക്കാനും സംസ്ഥാനത്തിന് കഴിഞ്ഞിട്ടില്ല. ഓരോ മരണങ്ങളും ആക്രമണങ്ങളും സംഭവിക്കുമ്പോൾ പൊതുസമൂഹത്തിൽ നിന്നുണ്ടാകുന്ന പ്രതിഷേധങ്ങൾ ഒരു നിശ്ചിത സമയം വരെ ഉയർന്നു നിൽക്കും. സർക്കാർ തങ്ങളുടെ വാദങ്ങളും പ്രതിരോധ പ്രവർത്തനങ്ങളുടെ കണക്കുകളും നിരത്തും. ഒപ്പം കേന്ദ്ര സർക്കാർ നിയമങ്ങളും കോടതി വിധികളും ചൂണ്ടിക്കാട്ടി നിസ്സഹായ അവസ്ഥ പ്രകടിപ്പിക്കും. ഇതൊന്നും വഴിയരികിലും വീടിനുള്ളിലേക്കും കൊലവിളിയുമായി പാഞ്ഞെത്തുന്ന തെരുവുനായ്ക്കളെ, കൊലയാളി നായ്ക്കളെ തടയാൻ പര്യാപ്തമാകുന്നില്ല. തെരുവുനായ്ക്കളെ വന്ധ്യം കരിച്ചാൽ അവയെക്കൊണ്ട് ഭീഷണി മാറുമെന്ന സിദ്ധാന്തം വിജയകരമായിട്ടില്ലെന്ന് കേരളത്തിലെ കണക്കുകൾ ചൂണ്ടിക്കാട്ടും. കേരളത്തിൽ തെരുവുനായ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെയും പരിക്കേറ്റവരുടെയും കണക്കുകളിൽ നിന്ന് ഇത് കൃത്യമായി വ്യക്തമാകും. വന്ധ്യംകരണ പദ്ധതി അതിൻ്റെ ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കാൻ സർക്കാർ സംവിധാനങ്ങൾ കഴിയാത്തതുകൊണ്ടുമാകാം തെരുവുനായ വിഷയത്തിൽ ഉത്തരവാദിത്വമെടുക്കേണ്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ തന്നെ ചിലവ അലസത കാണിച്ചിട്ടുണ്ടെന്ന് വകുപ്പ് മന്ത്രി തന്നെ കുറ്റപ്പെടുത്തിയിരുന്നു. ഇനി അധികാരികളെ മാത്രം കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. ഈ തെരുവുനായ്ക്കളുടെ എണ്ണം ക്രമാതീതമായി പെരുകുന്നതിനിടയാക്കുന്നതിൽ വലിയൊരു പങ്ക് ജനത്തിനുമുണ്ട്. അത് കൃത്യമായ മാലിന്യ സംസ്കരണം ഇല്ലാത്തത് തന്നെയാണ്. മാലിന്യ കവറുകൾ റോഡരികിലും പാതയോരങ്ങളിലും വലിച്ചെറിയുന്നവർ ഇപ്പോഴും ധാരാളമുണ്ട്. ഇത് തെരുവുനായ്ക്കളുടെ എണ്ണം ക്രമാതീതമായി ഉയരുന്നതിന് വലിയ തോതിൽ കാരണമാകുന്നുണ്ട്. ഒപ്പം തന്നെ അറവുശാലയിലെ അവശിഷ്ടങ്ങൾ, ഈ അറവുശാലയോട് ചേർന്ന് നിന്നുള്ള തെരുവുനായ്ക്കൾ കൂടുതൽ ക്രൂരമായ രീതിയിൽ ആക്രമിക്കുന്നതും ആളുകളോട് ഇടപഴകുന്നതും കാണാൻ സാധിക്കും. പല വാർത്തകളിലും നമുക്കത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളതുമാണ്, തെളിഞ്ഞിട്ടുള്ളതുമാണ്. അതുകൊണ്ട് ഈ തെരുവുനായ്ക്കളുടെ എണ്ണം നിയന്ത്രിക്കുന്നതിൽ പൊതുജനത്തിനും പങ്കുണ്ട്.
അടുക്കള മാലിന്യങ്ങൾ കവറിൽ കെട്ടി വഴിയരികിലും പുഴയിലും വലിച്ചെറിയുന്ന പ്രവണത ഏറെയാണ്. മാലിന്യം ചിതറിക്കിടക്കുന്നത് പല റോഡുകളിലെയും സ്ഥിരം കാഴ്ചയുമാണ്. അറിവ് മാലിന്യങ്ങളും മറ്റും തെരുവ് നായ്ക്കൾ കടിച്ചുകീറി റോഡിലിടുന്നതും പതിവാണ്. മാലിന്യം ഭക്ഷിക്കാനെത്തുന്ന നായ്ക്കളാണ് പല പ്രദേശങ്ങളിലും കാൽനട വാഹന യാത്രക്കാർക്ക് പ്രധാന ഭീഷണി. തെരുവുവിളക്കുകളില്ലാത്ത സ്ഥലങ്ങളിൽ വാഹനങ്ങൾക്ക് കുറുകെ ചാടിയും പിന്നാലെയോടിയും നായ്ക്കൾ ഭീതിപ്പെടുത്തുന്നു. നഗരഗ്രാമ വ്യത്യാസമില്ലാതെ തെരുവ് നായ ശല്യം രൂക്ഷമാവുകയും ചെയ്യുന്നു. പൊതുവിടങ്ങളിൽ മാലിന്യം കുമിഞ്ഞുകൂടുന്നത് തടയാനായെങ്കിൽ മാത്രമേ നായ്ക്കളുടെ പെരുപ്പം കുറയ്ക്കാൻ സാധിക്കൂ. ശാസ്ത്രീയമായ അറവുശാലകളുടെ അഭാവവും പ്രശ്നമാണ്. അറവുശാലകളുടെ സമീപം വിഹരിക്കുന്ന നായ്ക്കളിൽ അക്രമ സ്വഭാവം കൂടുതലായി കണ്ടുവരാറുണ്ട് എന്നുള്ളത് മൃഗസംരക്ഷണ വകുപ്പ് അധികൃതർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. അനധികൃത അറവ് കേന്ദ്രങ്ങളെ ചുറ്റിപ്പറ്റിയാണ് വലിയൊരു ശതമാനം തെരുവു നായ്ക്കളും ജീവിക്കുന്നത്. ഈ മാലിന്യം തിന്ന് ശീലിച്ചവയാണ് വളർത്തു മൃഗങ്ങളെ ആക്രമിക്കുന്നതും കൊന്നു തിന്നുന്നതും. മനുഷ്യനെ ആക്രമിക്കാനും ഇത്തരം നായ്ക്കൾ തയ്യാറാകും. സംസ്ഥാനത്ത് അനധികൃതമായി പ്രവർത്തിക്കുന്ന ആയിരക്കണക്കിന് അറവ് കേന്ദ്രങ്ങളുണ്ട്. ശാസ്ത്രീയമായ അറവുശാലകൾ വിരലിലെണ്ണാവുന്നവ മാത്രം. അനധികൃത അറവ് തടയാതെയും ശാസ്ത്രീയ അറവ് മാലിന്യ സംസ്കരണം ഒരുക്കാതെയും തെരുവുനായ പ്രശ്നം പരിഹരിക്കാനാവില്ല. സംസ്ഥാനത്ത് ഓരോ ദിവസവും 10,000 കോഴികളെ മാംസത്തിനായി അറക്കുന്നുണ്ട്. ഈ കോഴി വേസ്റ്റുകളെല്ലാം, അവശിഷ്ടങ്ങളെല്ലാം എങ്ങോട്ടാണ് പോകുന്നത്? ചിലരെല്ലാം മാന്യമായ രീതിയിൽ കൃത്യമായി സംസ്കരിക്കുന്നുണ്ട്. പക്ഷേ വലിയൊരു വിഭാഗം അവശിഷ്ടങ്ങൾ തെരുവിലേക്കെത്തുന്നു. ഇത് തെരുവുനായ്ക്കൾ വളരുന്നതിനും അക്രമകാരികളായ തെരുവുനായ്ക്കൾ ഉണ്ടാകുന്നതിനും വലിയ രീതിയിൽ കാരണമാകുന്നുണ്ട്. അനധികൃത അറവുശാലകളിൽ നിന്ന് വഴിയോരത്തള്ളുന്ന മാംസാവശിഷ്ടത്തിൻ്റെ തോത് അത്ഭുതപ്പെടുത്തുന്നതാണ്. ഒരു കോഴിയുടെ തൂക്കത്തിൽ 30% വേസ്റ്റാണ്. 10,000 കോഴികൾ ഇവിടെ അറുക്കപ്പെടുന്നുണ്ട് ദിവസവും. എത്ര വേസ്റ്റ് ഉണ്ടാകുമെന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ. ഇതിൻ്റെ എല്ലാം വലിയൊരു ശതമാനം ഉപഭോക്താക്കൾ തെരുവുനായ്ക്കളാണ്. പട്ടിക്കടിയെക്കുറിച്ച് വേവലാതിപ്പെടുകയും പട്ടിയെ കൊല്ലാത്തതിന് പ്രക്ഷോഭം നടത്തുകയും ചെയ്യുന്ന ഓരോരുത്തരും ആദ്യം ചെയ്യേണ്ടത് ഈ മാലിന്യ നിർമാർജ്ജനത്തിന് രംഗത്തിറങ്ങുകയാണ്. കേരളം മാലിന്യമുക്തമായാൽ കേരളത്തിലെ തെരുവ് പട്ടി പ്രശ്നത്തിനും വലിയൊരളവ് വരെ പരിഹാരമുണ്ടാക്കാനാകും. നിയമങ്ങളുണ്ടെങ്കിലും അവ കർക്കശമായി നടപ്പാക്കാത്തതാണ് കാരണം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇക്കാര്യത്തിൽ കൃത്യമായി ജാഗ്രത പുലർത്തണം. തെരുവുനായ്ക്കൾ പെരുകാനുള്ള അവസരമൊരുക്കി നായയെ കൊല്ലാൻ കുരുക്കും വിഷവും തയ്യാറാക്കുന്നതിൽ വൈരുദ്ധ്യമുണ്ട്. തെരുവുനായ്ക്കളെ നിയന്ത്രിക്കുന്നതിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വലിയ പങ്കുണ്ട്. പക്ഷേ കൃത്യമായ രീതിയിൽ ഫണ്ട് മാറ്റിവെക്കാതെയും ഈ മാറ്റിവെച്ച ഫണ്ട് തന്നെ കൃത്യമായി നടപ്പാക്കാത്തതെയുമെല്ലാം അലസത കാണിക്കുമ്പോൾ ദ്രോഹമാകുന്നത് പൊതുജനത്തിനാണ്. തെരുവിലൂടെ നടക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷം. അതുകൊണ്ട് തന്നെയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കെതിരെ ഒരു ഘട്ടത്തിൽ വകുപ്പ് മന്ത്രി തന്നെ രംഗത്തെത്തിയത്. തെരുവുനായ്ക്കളുടെ എണ്ണത്തിനനുസരിച്ചുള്ള മതിയായ ഫണ്ട് പലപ്പോഴും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നീക്കിവെക്കാത്തതിനാൽ പദ്ധതി സാമ്പത്തിക പ്രതിസന്ധി കാരണം മുടങ്ങുന്ന സാഹചര്യമുണ്ട്. പദ്ധതി മുടങ്ങുന്നതോടെ വന്ധ്യങ്കരണം നടത്താൻ ബാക്കിയുള്ള നായ്ക്കൾ ഈ ഇടവേളയിൽ പെരുകുന്നു. ഇതോടെ നായ്ക്കളുടെ എണ്ണം വീണ്ടും ഉയരും. ഇതുവരെ ചെയ്ത പ്രജനന നിയന്ത്രണ പ്രവർത്തനങ്ങളെ ഇത് നിഷ്ഫലമാക്കുകയും ചെയ്യും. നായ്ക്കളുടെ വന്ധ്യങ്കരണ പദ്ധതിയിൽ മുൻകാലങ്ങളിൽ വന്നിട്ടുള്ള ഇത്തരം പിഴവുകൾ തിരുത്താനുള്ള ജാഗ്രത തീർച്ചയായും വേണം. ഇടവേളകളില്ലാതെ നടത്തിയാൽ മാത്രമേ നായ്ക്കളുടെ പ്രജനന നിയന്ത്രണ പദ്ധതി പ്രതീക്ഷിക്കുന്ന ലക്ഷ്യം കാണുകയുള്ളൂ എന്ന് ബന്ധപ്പെട്ടവർ തിരിച്ചറിയണം. തെരുവുനായ ശല്യമേറിയ സമയത്ത് സംസ്ഥാനത്ത് ജില്ലാതലത്തിൽ ഒരു കമ്മിറ്റി രൂപീകരിച്ച് ഉത്തരവിട്ടിരുന്നു. ജില്ലാ കലക്ടറും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും ഉൾപ്പെടെയുള്ള ഒരു കമ്മിറ്റിയാണത്. ആഴ്ചതോറും ഈ കമ്മിറ്റി യോഗം ചേർന്ന് അവലോകനം നടത്തണമെന്നും നിർദ്ദേശമുണ്ടായിരുന്നു. ഈ കമ്മിറ്റി ചേരുന്നുണ്ടോ? അവലോകന യോഗം നടത്തുന്നുണ്ടോ? ഇടയ്ക്കെപ്പോഴോ വലിയ രീതിയിൽ തെരുവുനായ ആക്രമണം ഉണ്ടാകുമ്പോൾ, അക്രമം രൂക്ഷമാകുമ്പോൾ മാത്രം ഉയർന്നു വരുന്ന ഒരു കമ്മിറ്റി മാത്രമായി അവശേഷിച്ചു പോയത്. തെരുവുനായ ശല്യത്തിന് പരിഹാരം കാണാനുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ എല്ലാ ജില്ലകളിലും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, ജില്ലാ കളക്ടർ, മൃഗസംരക്ഷണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ, പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടർ എന്നിവരടങ്ങിയ 4 കമ്മിറ്റിയാണ് രൂപീകരിച്ചിരുന്നത്. കമ്മിറ്റി ആഴ്ചയിലൊരിക്കൽ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യണമെന്നും നിർദ്ദേശമുണ്ടായിരുന്നു. തെരുവുനായ ശല്യത്തെക്കുറിച്ചും സ്വീകരിച്ച പ്രതിരോധ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനവും ദിവസവും റിപ്പോർട്ട് നൽകണം. വാക്സിനേഷൻ പുരോഗതി, ABC കേന്ദ്രം സജ്ജമാക്കൽ എന്നിവയുൾപ്പെടുന്ന റിപ്പോർട്ടാണ് നൽകേണ്ടത്. നായ്ക്കളെ ആകർഷിക്കും വിധം മാലിന്യം തെരുവിൽ വലിച്ചെറിയുന്നത് കർശനമായി തടയാൻ ഹോട്ടൽ വ്യാപാരികൾ, അറവുശാല വ്യാപാരികൾ, ജനപ്രതിനിധികൾ എന്നിവരുടെ യോഗം വിളിക്കണം. യോഗ തീരുമാനങ്ങൾ കർശനമായി നടപ്പാക്കുന്നുവെന്ന് ഉറപ്പാക്കണം. തെരുവ് മാലിന്യങ്ങൾ ക്ലീൻ കേരള കമ്പനി മുഖേന നിർമാർജ്ജനം ചെയ്യാൻ നടപടികൾ സ്വീകരിക്കണം. തെരുവുനായ പ്രശ്നത്തിൽ MLA കൂടി പങ്കാളിത്തത്തിൽ നിയോജക മണ്ഡലം തലത്തിൽ യോഗം കൂടി പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും അന്ന് തീരുമാനമുണ്ടായിരുന്നു. തീരുമാനങ്ങളും നിർദ്ദേശങ്ങളുമെല്ലാം ഉണ്ട്, പദ്ധതികളുമുണ്ട്. പലപ്പോഴും പദ്ധതികൾക്കായി ഫണ്ട് മാറ്റിവെക്കുന്നുമുണ്ട്. എന്നാൽ കൃത്യമായ രീതിയിൽ ഇതെല്ലാം നടപ്പാക്കുന്നുണ്ടോ, കമ്മിറ്റികൾ യോഗം ചേരുന്നുണ്ടോ, അവലോകനം നടത്തുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ് ഉത്തരം. അപ്പോഴും ദുരിതമനുഭവിക്കുന്ന ആരാണ്? തെരുവിലൂടെ നടക്കുന്നവർ, വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവർ. തെരുവുനായ ശല്യമേറുന്നു. ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും ഒടുവിൽ
നമ്മളറിഞ്ഞ തിരുവനായ ആക്രമണം ജില്ലയിൽ ബ്ലാങ്ങാട് ബീച്ചിൽ പാലക്കാട് സ്വദേശിയായ വിദ്യാർത്ഥിയായ വിനോദസഞ്ചാരിയെ ആക്രമിച്ചതാണ്. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല എന്ന് നേരത്തെ പറയുകയുണ്ടായി. ആവർത്തിക്കാതിരിക്കട്ടെ. ഇനിയെങ്കിലും കൃത്യമായ നടപടികൾ ജാഗ്രതയോടെ സ്വീകരിക്കാൻ അധികാരികൾക്ക് ആവട്ടെ.